എസക്കിയലിൻ്റെ 37-ാം അധ്യായവും ജെറമിയയുടെ 31-ാം അധ്യായവും പുതുയുഗത്തെക്കുറിച്ചുള്ള വർണ്ണനകളാണ്. ദൈവം എല്ലാവർക്കും എല്ലാമായി തീരുന്ന വീണ്ടെടുപ്പിൻ്റെ കാലം, രക്ഷയുടെ ആ കാലഘട്ടത്തിലൂടെയാണ് നാം ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ആ പ്രവാചകർ അത് കുറിക്കുമ്പോൾ ജനം ഒരു രാജ്യമെന്ന നിലയിൽ തകർന്നടിഞ്ഞ സമയമായിരുന്നു. ദൈവത്തിൻ്റെ സംവിധാനത്തിൽ എല്ലാത്തിനും ഒരു ബിഗ് പിക്ചറുണ്ട്. ആ ക്യാൻവാസ് കാലങ്ങൾ കൊണ്ടാണ് ദൈവം പൂർത്തിയാക്കുന്നത്. അതിൽ ഒരു വർണ്ണപ്പൊട്ടുപോലും അസ്ഥാനത്തല്ല. ദൈവം ആരെയും എഴുതി തള്ളാറല്ല. താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി ഈ ബിഗ് പിക്ചർ മറന്ന് വ്യക്തികളെ എഴുതി തള്ളിയും അടർത്തി മാറ്റിയും സ്വാർത്ഥപരമായ വലിയ ലാഭങ്ങൾ കൊയ്യാൻ നോക്കുന്നത് ധനവും അധികാരവും ലക്ഷ്യമാക്കുന്ന മനുഷ്യരാണ്. ഭരണകേന്ദ്രങ്ങളിൽ ജീവിക്കുന്നവർ ചരിത്രത്തിലെക്കാലവും ഇങ്ങനെയുള്ള ലാഭക്കളികൾ കളിച്ചിട്ടുണ്ട്. നിസ്സാരന്മാരെയും വില കുറഞ്ഞവരെയും കരുവാക്കി അവർ അവരുടെ യുദ്ധങ്ങൾ നയിക്കും. സാധാരണയായി രാജ്യതന്ത്രത്തിലും രാഷ്ട്രീയത്തിലും യുദ്ധവേളകളിലും മാത്രം കണ്ടിരുന്ന ഈ വൻ ധാർമ്മിക പ്രശ്നം ഇന്ന് കോവിഡ് കാലത്ത് എല്ലാവരെയും വേട്ടയാടുകയാണ്. സാധാരണക്കാരായ നമ്മളെല്ലാം തന്നെ അനേകർക്ക് മുൻപിൽ യുദ്ധതാണ്ഡവമാടാൻ ശക്തിയുള്ളവരായി മാറുന്നു. നമ്മുടെ ഒരു അശ്രദ്ധയും സ്വാർത്ഥതയുടെ കണികയും ലോകഗതി തന്നെ മാറ്റിമറിക്കാം. ആരുടെ ജീവനാണ് വില കൂടുതലെന്ന് അളന്നു തൂക്കേണ്ടി വരുന്നു പല ക്ഷേമരാഷ്ട്രങ്ങൾക്ക് പോലും. ആരെ രക്ഷിച്ചെടുക്കണം, ആരെ മരിക്കാൻ വിടണമെന്നൊക്കെ ആലോചിക്കാൻ ജീവന്റെ സംരക്ഷകരായി മാറേണ്ടവർ പോലും ചിന്തിക്കാൻ നിർബന്ധിതരാകുന്നു. പ്രായമായവർ മരിച്ചു വീണാലും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ കോവിഡിൽ തട്ടി തകരാതെ നോക്കണം എന്ന് പറഞ്ഞ ട്രംപിനോടും കൂട്ടുകാരോടും ന്യൂയോർക്ക് ഗവർണറായ ആൻഡ്രൂ കോമോ പറഞ്ഞു, എന്റെ അമ്മയോ നിങ്ങളുടെ അമ്മയോ നമ്മുടെ സഹോദരങ്ങളോ പകരം വയ്ക്കാൻ പറ്റാത്തവരാണ്. മനുഷ്യജീവന് ഡോളർ വിലയിട്ട് തൂക്കി നോക്കാമെന്ന ആശയം സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. ചില ജീവിതങ്ങൾ ഒടുങ്ങിയാലും അധികം ആരും കണ്ണീരൊഴുക്കില്ല എന്ന സത്യത്തെ അധികരിച്ച് ജൂഡിത് ബട്ട്ലർ എന്ന ചിന്തക എഴുതിയ ഗ്രന്ഥമാണ് ഫ്രെയിംസ് ഓഫ് വോർ. യുദ്ധത്തിന്റെ ചട്ടക്കൂടുകൾ ചില ജീവിതങ്ങളെ വിലയില്ലാത്തതായി തള്ളിക്കളയാനും തുടച്ചു മാറ്റാനും മാനവരാശിയെ പ്രേരിപ്പിക്കുന്നുവെന്ന് അതിൽ പറയുന്നൊരു വാചകം ഇവിടെ കുറിക്കട്ടെ. ജീവനുള്ള ഒരു വസ്തു മരിക്കുമെന്ന് നമുക്കുറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ജീവിക്കാൻ സഹായിക്കണമെന്ന് പറയുന്നത്. ഇതൊക്കെ വലിയ കാര്യങ്ങളാണെന്ന് പറഞ്ഞ പുസ്തകം മടക്കാൻ വരട്ടെ. ധാർമ്മികമായ തീരുമാനങ്ങളെ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കല്പിക പരീക്ഷണമാണ് ട്രോളി പ്രോബ്ലം. അതിൻ്റെ ഒരു വെർഷൻ ഇവിടെ അവതരിപ്പിക്കാം. ഒരു റെയിൽ പാളം രണ്ടായി പിരിയുന്നു എന്ന് കരുതുക. അതിലൊരു പാളം ട്രെയിൻ സഞ്ചരിക്കാതെ ഒരുവിധം ഉപേക്ഷിക്കപ്പെട്ട മട്ടാണ്. പാളങ്ങൾ രണ്ടായി പിരിയുന്ന സ്ഥലത്ത് ഒരു ലിവർ ഉണ്ട്. അത് തിരിച്ചാൽ ട്രെയിൻ ആ ട്രാക്കിലേക്കോ ഈ ട്രാക്കിലേക്കോ മാറും. ആ ലിവർ തിരിക്കാൻ ചുമതലയുള്ളയാൾ നിങ്ങളാണെന്ന് കരുതുക. നല്ല പാളത്തിൽ 5 കുട്ടികൾ കളിക്കുന്നു അശ്രദ്ധയോടെ. ഉപയോഗിക്കാതെ കിടന്ന പാളത്തിൽ ഒരു കുട്ടിയും കളിക്കുന്നു. ട്രെയിൻ വരുന്നു. ആർക്കും ഓടി മാറാൻ സമയമില്ല. നിങ്ങൾക്ക് നിശ്ചയിക്കാം നിങ്ങൾ ആ ലിവർ ആർക്ക് അനുകൂലമായി ചലിപ്പിക്കും. ഉത്തരം തന്നെ ആലോചിച്ച് പറഞ്ഞോളൂ. ഇന്ന് ഈശോയുടെ ജീവന് മുഴുവൻ ദേശത്തിന്റെയും മറുവിലയാണ് കയ്യഫാസ് കൽപ്പിച്ചത്. ഈശോ മരിച്ചാൽ ദേശം റോമിന്റെ കോപത്തിന് പാത്രമാവില്ല. ചെറിയ മനുഷ്യരല്ലേ, ചെറിയ ചിന്തയാകും. അതാണ് ദൈവത്തിന്റെ ബിഗ് പിക്ചർ മനസ്സിലാകാതെ പോകുന്നത്. എങ്കിലും കയ്യഫാസിന്റെ ആ പൊട്ടക്കണക്കിൽ നിന്നാണ് ദൈവത്തിന്റെ കണക്കുകൂട്ടലുകൾ പൂർത്തിയാകുന്നത്. ഈശോ മരിക്കുക തന്നെ വേണം. 10,000 പകരമായോ ഇസ്രായേലിന്റെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് വേണ്ടിയോ അല്ല, ലോകം മുഴുവന്റെയും വീണ്ടെടുപ്പിനായി.